അപകടാവസ്ഥയിലായ വേലൂർ തയ്യൂർ ആലുക്കൽ ചിറപാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 2022-23 ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് VCV റിപ്പോർട്ട് ചെയ്തിരുന്നു. വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറപാലം AC മൊയ്തീൻ MLA ശ്രമഫലമായാണ് പുതുക്കി പണിയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ ഇരുകരകളിലെയും പുഴയിലെയും മണ്ണിന്റെ ഉറപ്പ് പരിശോധിക്കുന്ന നടപടിക്ക് തുടക്കം കുറിച്ചു. വേലൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പൊതുമരാമത്ത് പാലം വിഭാഗം ഓവർസിയർമാരായ സിന്ധു, രേഖ എന്നിവരുടെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടത്തിയത്. 1989 വടക്കാഞ്ചേരി ബ്ലോക്കാണ് NREP പദ്ധതി പ്രകാരം പാലം നിർമ്മിച്ചത്. കാലപ്പഴക്കം കൊണ്ട് പാലം ഇപ്പോൾ ശോചനീയാവസ്ഥയിലായിരിക്കുകയാണ്. കോൺക്രീറ്റ് കാലുകളുടെ അടിഭാഗവും വശങ്ങളും കൈവരികളും തകർന്ന് പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ചീർപ്പിന്റെ കോൺക്രീറ്റ് ഭിത്തികൾ തകർന്നതിനാൽ കൃഷി ആവശ്യത്തിന് വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയാണ്. സംസ്ഥാന സർക്കാർ 8 കോടി രൂപ ചെലവഴിച്ച് BMPC നിലവാരത്തിൽ എരുമപ്പെട്ടി വേലൂർ റോഡിന്റെ നിർമ്മാണം 2 വർഷം മുൻപാണ് നടത്തിയത്. റോഡ് ശരിയാക്കിയതോടെ തൃശൂരിലേക്കും മെഡിക്കൽ കോളേജിലേക്കും കേച്ചേരിയിലേക്കുമായി ആംബുലൻസ് ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റൂട്ട് ബസ്സുകളും അമിതഭാരമുള്ള ടോറസ് ടിപ്പറുകളും പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് വേലൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഇടപെടലിനെ തുടർന്ന് MLA AC മൊയ്തീന്റെ ശ്രമഫലമായാണ് പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.